സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് തിരഞ്ഞെടുപ്പ് ചൂടുണ്ട് അല്ലാതെ തന്നെ വേനൽക്കാലത്തിൻ്റെ ചൂടും വളരെ കൂടുതലുണ്ട് തിരഞ്ഞെടുപ്പും വേനൽ ചൂടും ഒക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അല്പം രാഷ്ട്രീയ ചൂടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയം അധികം കൈകാര്യം ചെയ്യുന്നത് പാഠഭേദത്തിന് വലിയ താല്പര്യമുള്ള വിഷയമല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയമാണെന്ന് പറയാൻ പറ്റുകയിൽ ചില സാമൂഹിക സത്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു നോർത്ത് ഇന്ത്യൻ മാധ്യമത്തിൽ നടന്ന ഒരു ചർച്ച ഒരു ഹിന്ദി മാധ്യമത്തിൽ നടന്ന ഒരു ചർച്ച കണ്ടു കപിൽ സിബിൽ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ ചില മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നുള്ള ചർച്ചയാണ് ചർച്ചയുടെ വിഷയം ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എന്ത് ഭക്ഷിക്കണം എൻ്റെ ജാതി എന്താണ് എൻ്റെ മതം എന്താണ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും എൻ്റെ പൗരത്വത്തെ ബാധിക്കുന്നില്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഏത് ജാതിയോ ഏത് മതമോ ഏത് ഭക്ഷണമോ കഴിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച വളരെ സത്യമായ കാര്യങ്ങളാണ് ആ ചർച്ചയിൽ പറയുന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ നമ്മളുടേതാകുന്ന ഏതൊരു തരത്തിലുള്ള ഐഡൻറ്റിറ്റിയും കാത്തുസൂക്ഷിക്കുവാനുള്ള ഒരു അവകാശം ഭരണഘടന ഉറപ്പു തരുന്ന ഒരു അവകാശം ആ ഭരണഘടന ഉറപ്പു തരുന്ന അവകാശത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ജനാധിപത്യ പ്രക്രിയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അപ്പോൾ ശക്തമായി പൗരൻ അവൻ്റെ ധർമ്മത്തെ അവൻ്റെ അവകാശങ്ങളെ തിരിച്ചറിഞ്ഞ് അവൻ പ്രതികരിക്കുമ്പോഴാണ് ആ പ്രക്രിയ ഏറ്റവും വിജയമുള്ളതായിത്തീരുന്നത് അതോടൊപ്പം ജനാധിപത്യം കാത്തു കാത്തുസൂക്ഷിക്കപ്പെടുകയും നമ്മൾ മുമ്പേ പറഞ്ഞ എന്ത് ഭക്ഷിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്ത് വിശ്വസിക്കണം എന്നൊക്കെ നമുക്ക് വിശ്വസിക്കുവാനുള്ള അവകാശം തരുന്ന ഭരണഘടന അതിൻ്റെ മഹത്വമൊക്കെ ഉയർത്തി കാണിക്കപ്പെടുന്നത് എന്നാൽ പലപ്പോഴും പല സംഭവങ്ങൾ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും കാണുമ്പോൾ അറിയാതെ എങ്ങനെയൊക്കെയോ ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഭരണഘടനയുടെ ഭാവിയെക്കുറിച്ചൊക്കെ ആശങ്കകൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സ്വാഭാവികം ഇതിനോട് ചേർന്ന് കണ്ട ചില നല്ല കാഴ്ചകൾ പറയണം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിമിനെക്കുറിച്ച് കുറെ ചർച്ചകളുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് കുറേ ചിത്രങ്ങൾ പ്രചരിക്കപ്പെടുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദ ലല്ലൻ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ ഓൺലൈൻ മാധ്യമം വളരെ പ്രചാരത്തിലുള്ള ഒരു ഹിന്ദി ചാനൽ അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളത്തിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ കേരള സ്റ്റോറി യഥാർത്ഥ കേരള ചിത്രം കാണിച്ചു കൊടുക്കുന്ന ചില വീഡിയോകളാണ് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടു എനിക്ക് അഭിമാനം തോന്നി എത്ര സുന്ദരം നമ്മുടെ കേരളം എന്ന് പാടാൻ തോന്നി അപ്പോൾ ലൽനൽ ടോപ്പുകാർ കാണിച്ച ദ റിയൽ കേരള സ്റ്റോറി മലയാളി എന്നതിൽ അഭിമാനിക്കുവാൻ കഴിയുന്ന രണ്ട് മൂന്ന് വിഷ്വൽസ് ഒന്ന് വയനാട്ടിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ജില്ലാ ഹോസ്പിറ്റൽ എന്ന് അവർ പറയുന്നു മനോഹരമായ ഹോസ്പിറ്റൽ അതിൻ്റെ താഴെ വന്ന കമൻ്റുകളിൽ പറയുന്നു കേരളത്തിലെ ഒട്ടുമുക്കാൽ ഹോസ്പിറ്റലുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഇതേ നിലവാരമുള്ളതാണ് നമുക്കറിയാമല്ലോ പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലായിട്ട് കൂടി അതിൻ്റെ ഒരു മഹിമ ലോകം മുഴുവൻ പാടിപ്പുകഴുത്തുകയാണ് അപ്പോൾ കേരളത്തിന് മാത്രമേ ഇത് കഴിയുകയുള്ളൂ ഇത്ര നിലവാരമുള്ള മെഡിക്കൽ സൗകര്യം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോലും കൊടുക്കുവാൻ കേരളത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതാണ് ശരിയായ കേരള സ്റ്റോറി എന്നും ലല്ലൻ ടൂപ്പുകാർ പറയുന്നു രണ്ടാമത്തെ ഒരു വീഡിയോ കേരളത്തിലെ മതസൗഹാർദ്ദത്തെക്കുറിച്ചാണ് ഒരു ചിത്രം ആ ചിത്രത്തിൽ പള്ളിയും അമ്പലവും മോസ്കും ഒന്നിച്ച് ഒരേ ഫ്രെയിമിൽ വരുന്ന ഒരു ചിത്രം എന്നിട്ട് ആ വീഡിയോ പറയുന്നു ഇതാണ് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം മതത്തിൻ്റെ പേരിലോ ഭക്ഷണത്തിൻ്റെ പേരിലോ കേരളത്തിലെ മനുഷ്യനെ തമ്മിലടിപ്പിക്കുവാൻ കഴിയില്ല എന്ന ഒരു ചിത്രം മൂന്നാമത്തെ വീഡിയോ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എത്ര സുന്ദരം എൻ്റെ കേരളം ഞാൻ പറഞ്ഞു വരുന്നത് കേരളം എന്തുകൊണ്ടാണ് ഇത്തരം സുന്ദരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമായി മാറിയത് ഒരുപക്ഷെ ലല്ലൻ ടോപ്പുകാർ അത് പറഞ്ഞില്ല എന്നിരിക്കാം പക്ഷേ പാഠഭേദത്തിലൂടെ പറയുകയാണ് കേരളത്തിലെ മനുഷ്യർ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയ തിരിച്ചറിവ് അവരുടെ സംവിധിധാന അവകാശത്തെ അതിനെ ശരിയായി ഉപയോഗിക്കുവാൻ ഓരോ മനുഷ്യൻ്റെയും അവകാശം എന്താണ് റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുവാൻ അവർ പഠിച്ചതുകൊണ്ട് അല്പമൊക്കെ ഭയം കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മനസ്സിലുണ്ട് മനുഷ്യൻ്റെ കണ്ണിൽ മണ്ണിട്ട് ജയിക്കാൻ പറ്റുകയില്ലെന്ന് അവർക്കറിയാം ഉത്തരേന്ത്യയിലെ ഏതൊരു സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മളൊന്ന് നോക്കിയാലും നമ്മൾ കാണുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗുണ്ടകളോ അധോലോക സംഘങ്ങളോ കയ്യൂക്കുള്ളവരോ ഒക്കെയാണ് അവിടെ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തി വോട്ട് ചോദിക്കുന്നവർ അല്ലായെങ്കിൽ ചട്ടമ്പിത്തരം കാണിച്ച് ഗുണ്ടായുസം കാണിച്ച് രാഷ്ട്രീയം കളിക്കുന്നവരെയാണ് ഉത്തരേന്ത്യയിലെ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചട്ടമ്പികൾ ഇല്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ എലക്ഷന് നിൽക്കുന്നതൊക്കെ ഒരുവിധം വലിയ ചട്ടമ്പിത്തരമൊന്നുമില്ലാത്തവരാകാം അങ്ങനെയുള്ളവർക്ക് മലയാളി വോട്ട് കൊടുക്കത്തുള്ളൂ മലയാളി വോട്ട് കൊടുക്കുമ്പോൾ ചിന്തിച്ച് വോട്ട് കൊടുക്കുന്നത് കൊണ്ട് അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും മലയാളിയെ ഒരു പേടിയാണ് ആ പേടിയാണ് കേരളത്തിലെ എല്ലാ വികസനങ്ങൾക്കും പിന്നിലുള്ളത് ലല്ലൻ ടൊപ്പുകാർ കാണിക്കാത്ത ഒരു കാഴ്ചയോടെ കാണിക്കാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനമാണ് സ്കൂളുകളെക്കുറിച്ച് പരാതി ഒത്തിരി ഉണ്ടാകാം പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ പോലും ഉന്നത നിലവാരം പുലർത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട് എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് കോളേജുകൾ പോലും ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കാണുന്ന കാഴ്ച റാങ്കിങ്ങിൽ ഏറ്റവും മുൻപിൽ എത്തുന്നു അൺഎയ്ഡഡായിട്ടുള്ള സ്കൂളുകളെ പോലെ തന്നെ നല്ല ഗവൺമെൻറ് സ്കൂളുകളും ഗവൺമെൻറ് കോളേജുകളുമൊക്കെ എയ്ഡഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട് ഇതാണ് ശരിക്കുമുള്ള കേരള സ്റ്റോറി നല്ല കാഴ്ചകൾ മത പുലരുന്ന ഒരു നാട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ മനുഷ്യനെ രക്ഷിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ മലയാളികൾ പിരിച്ചെടുത്തു മതം നോക്കിയല്ല ഏതെങ്കിലും ഒരു മതക്കാർ മാത്രമല്ല മതം നോക്കാതെ ജാതി നോക്കാതെ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ അവർ ഒന്നിപ്പിച്ചു അതാണ് കേരളം കേരളം പോലെ സുന്ദരമാകുന്ന കാഴ്ചകൾ ഭാരതം മുഴുവൻ ഉണ്ടാകണമെങ്കിൽ സത്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജനത്തിന് അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് ബോധ്യമുണ്ടാകണം ആ അവകാശങ്ങൾക്ക് വേണ്ടി സംവിധാന അവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ള ബോധ്യമുണ്ടാകണം ആ ഒരു തിരിച്ചറിവ് ഇല്ലാത്തടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ടും ഭയമുണ്ടാകും ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഭരണഘടനയുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ നമുക്ക് ഭയമുണ്ടാക്കും ഈ ഭയം കാരണമില്ലാത്ത ഭയമാണെന്ന് ചിന്തിക്കുവാൻ വരട്ടെ കാഴ്ചകൾ നമ്മെ പിന്നെയും അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്നിരിക്കുന്നു എവിടെ നിന്ന് സൂററ്റിൽ നിന്ന് ഗുജറാത്തിലെ സൂററ്റിൽ നിന്ന് എതിരായി മത്സരിക്കാൻ ആളില്ലാതെ അവിടെ ജയിച്ചിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി എതിരായി മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ അല്ല ഏതൊക്കെയോ വിധത്തിൽ എതിരില്ലാതായി മാറിയിരിക്കുന്നു അത്തരം കാഴ്ചകളാണ് നമ്മെ ഭയപ്പെടുത്തുന്നത് ഇനിയും അറിയില്ല എലക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത ജൂൺ മാസം വരെ എലക്ഷൻ്റെ പ്രക്രിയ നടക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരുമെന്ന് നമുക്കറിയില്ല പാഠഭേദത്തിലൂടെ എന്തിനത് പറയുന്നു എന്ന് നിങ്ങൾക്ക് ചോദിക്കാം കേരളം പോലെ സുന്ദര കാഴ്ചകൾ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാകണം ദ റിയൽ കേരള സ്റ്റോറി ദ റിയൽ ഇന്ത്യൻ സ്റ്റോറിയായി മാറണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് പാഠഭേദത്തിലൂടെ കേൾക്കുന്ന ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു വഴി മാത്രമേ അറിയുള്ളൂ പ്രാർത്ഥിക്കുക ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല കാഴ്ചകൾ നമുക്ക് ഈ ദേശത്ത് കാണണം ഈ ദേശത്തിൻ്റെ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ സമാധാനമുണ്ടാകണം തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാടും ഇന്ത്യ മുഴുവൻ സുന്ദരമായ കാഴ്ചകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന അതിൻ്റെ ആവശ്യം എത്ര വലുതാണെന്ന് ഒന്നുകൂടെ എൻ്റെ കൾവിക്കാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യുവർ